சுவாமி. കുമാരൻ വൈകുണ്ഠത്തിൽ നമ്മെ അസ്വസ്ഥനാക്കും വിധം ഉള്ളരിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഹേതുവെന്തേ? മാതൃദേവ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പ്രശ്നവിചാരത്തിൽ കണ്ട പരിഹാരമാർഗപ്രകാരം നാഗത്തറ ഒരുക്കി അവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള നാഗശില നിർമ്മിക്കുവാനല്ലേ ഈ ഉള്ളവൻ ശില്പിയെ ഏർപ്പാടാക്കിയത്? ആ ശില്പിയുടെ പണി തടസ്സപ്പെട്ടതെന്തേ? ശില്പിയെ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചതെന്തേ? ശില്പിയെ നിയോഗിച്ച ഞാൻ മഹാരാജനും സഭാംഗങ്ങൾക്കും മുൻപിൽ അമ്പയെ ഇളിഭിനായില്ലേ? മകനെ, നടക്കേണ്ടത് നടക്കേണ്ട വിധിപ്രകാരം നടക്കേണ്ടിടത്ത് തന്നെ സംഭവിക്കണം. അതിവിശിഷ്ടമായ നാഗശില മണ്ണിനടിയിലുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഭക്തയായ അരുൾമൊഴിയെ തന്നെ നാം നിമിത്തമാക്കി. ക്ഷേത്ര നിലവറയിൽ നിധി കൊള്ളയടിക്കാൻ മന്ത്രിയും കൂട്ടരും ശ്രമം നടത്തും എന്ന് സൂചന നൽകാനും അതേ അരുൾമൊഴിയെ തന്നെ നാം നിമിത്തമാക്കി.